നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ തന്നെയാണ് വണ്ടൻ പദാൽ അസംബനി തൊടിയിൽ വീട്ടിൽ പൊടിയൻ മരിച്ചത് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് ഇതിലേക്ക് തന്നെയാണ് ആന്തരിക അവയവങ്ങൾ ചുരുങ്ങിയിരുന്നതായും ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങിയതിന്റെ ലക്ഷണങ്ങൾ ഇല്ലെന്നും കണ്ടെത്തി പട്ടിണി മരണമാണോ എന്ന് ഉറപ്പിക്കാൻ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചു ഏറെ ദിവസം പൊടിയൻ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് സ്ഥിരീകരിക്കുന്നതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടുതൽ രാസപരിശോധന നടത്തുന്നതിലൂടെ പൊടിയൻ ഭക്ഷണം കഴിക്കാവുന്ന അവസ്ഥയിലായിരുന്നോ എന്നും വ്യക്തമാകും ചൊവ്വാഴ്ചയാണ് പൊടിയനെയും ഭാര്യ അമ്മിണിയെയും ആശാ വർക്കർമാർ വീട്ടിൽ അവശ നിലയിൽ കണ്ടെത്തിയത് ഇളയ മകൻ റെജിയോടൊപ്പമാണ് വൃദ്ധ മാതാപിതാക്കൾ താമസിച്ചത് ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും പൊടിയൻ മരിച്ചു അവശ നിലയിലായ അമ്മിണി മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതോടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മകൻ റെജി മാതാപിതാക്കൾക്ക് ഭക്ഷണം നൽകിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം സഹായമായി എത്തുന്നവരെ വിരട്ടി ഓടിക്കാൻ പട്ടിയെ വീട്ടിൽ കെട്ടിയിരുന്നു ചൊവ്വാഴ്ച മാതാപിതാക്കളെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ റെജി വീട്ടിലുണ്ടായിരുന്നു വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസിന്റെ തീരുമാനം നാട്ടുകാരുടെയും ചികിത്സയിൽ കഴിയുന്ന അമ്മിണിയുടെയും വിശദമായ മൊഴികൾ ശേഖരിക്കും ഇന്നലെയാണ് വൃദ്ധ ദമ്പതികളോട് മക്കൾ കാണിച്ച ക്രൂരത മാധ്യമങ്ങളിലൂടെ പുറംലോകം അറിഞ്ഞത് ഭക്ഷണവും മരുന്നും നൽകാതെ ദിവസങ്ങളോളം ഇവരെ മുറിയിൽ ഒറ്റപ്പെടുത്തിയ മകൻ ദമ്പതികൾ കിടക്കുന്ന കട്ടിലിൽ പട്ടിയും കെട്ടിയിട്ടു ഭക്ഷണം ലഭിക്കാതെ അവശനായ അച്ഛൻ പൊടിയനെ ആരോഗ്യ പ്രവർത്തകരും പോലീസും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇദ്ദേഹത്തിന്റെ മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പ്രാഥമിക പോസ്റ്റ്മോർട്ടം വന്ന സ്ഥിതിക്ക് മകനെ പ്രതി ചേർത്ത് അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ദമ്പതികളുടെ ഈ ദാരുണാവസ്ഥ ആശാപ്രവർത്തകർ അറിയിച്ചതിനെ തുടർന്നാണ് ജനപ്രതിനിധികളുടെയും പോലീസിന്റെയും ശ്രദ്ധയിൽപ്പെട്ടത് വിവരമറിഞ്ഞെത്തിയ ജനപ്രതിനിധികളെയും ആരോഗ്യ പ്രവർത്തകരെയും വീട്ടിനുള്ളിലേക്ക് കടക്കുന്നതിൽ നിന്നും വീട്ടുകാർ തടഞ്ഞു തുടർന്ന് പോലീസ് സഹായത്തോടെയാണ് വീടിനുള്ളിലേക്ക് കയറിയതെന്ന് ജനപ്രതിനിധികൾ പറയുന്നു മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച വൃദ്ധ മാതാവിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത